Dale. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എങ്ങനെ ഒരു കുതിരവണ്ടി റൈഡിങ് ചെയ്യാം, പിന്നെ അത് മെയിനായിട്ട് വേറൊരു റൈഡിങ് മാത്രമല്ല കേട്ടോ, എങ്ങനെ റൈഡിങ് ചെയ്യാമെന്നും പിന്നെ ഏതൊക്കെ തരത്തിൽ കുതിരവണ്ടികൾ ഉണ്ടെന്നും പിന്നെ ഏതൊക്കെ കുതിരകൾക്കാണ് ഏതൊക്കെ ടൈപ്പ്, അങ്ങനെ എല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇപ്പോൾ കുറച്ച് ഈയിടെയായിട്ട് കുറച്ച് സ്ലോ ആവുന്നുണ്ട് വീഡിയോസ് ഇടാനൊക്കെ, കാരണം ഇപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ക്ലാസ്സും എല്ലാം തുടങ്ങി, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടണില്ല. പിന്നെ എനിക്ക് ചാനൽ തുടങ്ങി അന്ന് മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു കുതിരവണ്ടി അല്ലെങ്കിൽ കാളവണ്ടിയുടെ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ രണ്ട് കാളുള്ളതും പിന്നെ അതുപോലെ തന്നെ കുതിരവണ്ടിയുടെയൊക്കെ ഇടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇപ്പോഴാണ് ടൈമൊന്ന് കറക്റ്റായി കിട്ടിയത്. അപ്പോൾ ഇന്ന് ഞാൻ കുതിരവണ്ടി ഓടിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് റൈഡിങ് ചെയ്യാൻ പോകണം, നമ്മൾ കെട്ടി റൈഡിങ് ചെയ്യാൻ പോകണ വണ്ടിയാണ് ഇതേ ഇത് സൈക്കിൾ വണ്ടി. അതായത് ഇപ്പോൾ ഈ ഇപ്പം നമ്മുടെ ഇതിൻ്റെ വീലൊന്ന് നോക്കിയാൽ നമ്മുടെ സൈക്കിളുടെ ആ ഒരു രീതി തന്നെ, അത്രയും ആ ഒരു ഷേപ്പ് തന്നെയാണ് നമ്മുടെ ഈ വണ്ടിയുടെ വീലിനും വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് പിന്നെ പല ടൈപ്പുണ്ട്. ഇപ്പോൾ തട്ടുവണ്ടി വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചാർട്ട് വണ്ടി, അതായത് നാല് വീല് വരുന്ന വണ്ടി വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 അടി ഹൈറ്റിൽ വരുന്ന നമ്മുടെ മരവീല് വണ്ടി, അതൊക്കെ കൂടുതലും ഈ വലിയ കുതിരകൾക്കാണ് ആ വണ്ടികളൊക്കെ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ സൈക്കിൾ വണ്ടി എന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഉയരം കുറഞ്ഞ ഇപ്പോൾ പോണി അതുപോലെ തന്നെ നാട്ടുകുതിര, അങ്ങനെ ആ ഒരു എനത്തിൽപ്പെട്ട കുതിരകൾക്കാണ് നമ്മൾ ഈ സൈക്കിൾ വീല് വണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ അതൊക്കെ അവരുടെ പൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ മാക്സിമം ഒരു 55-56 ഇഞ്ച് ഹൈറ്റ് വരെ നോക്കിയിട്ടാണ് നമ്മളിവിടെ ഈ വണ്ടിയുടെ കൈയൊക്കെ നോക്കി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുതിരവണ്ടി എന്ന് പറയുമ്പോൾ പലരും പല ടൈപ്പിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പല പർപ്പസിനും വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ സവാരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഓരോരുത്തരും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഇത് സവാരിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോഡ് കയറ്റാനായിട്ടും പിന്നെ വെഡ്ഡിങ് വർക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കുതിരവണ്ടി കെട്ടിയിട്ട് റേസൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ പല ഓരോ ഇതിനും ഓരോ രീതിയിലുള്ള കുതിരവണ്ടികളാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മളിന്ന് സവാരിക്ക് വേണ്ടിയാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുതിരവണ്ടി വെച്ചിട്ടാണ് നമ്മളെ സൈക്കിൾ വണ്ടി വെച്ചിട്ടാണ് ഇന്ന് സവാരി ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ സവാരി ചെയ്യാൻ പോണ കുതിര എന്ന് പറയുന്നത് ഇതേ നമ്മുടെ ഇതേ നിൽക്കണ കുതിരയാട്ടോ, പേര് നാഗവല്ലി എന്നാണ്, നമ്മൾ ഷോർട്ട് ഫോം ആക്കിയിട്ട് നാഗു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ ചാനലൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഇവനെ പറ്റിയിട്ടുള്ള വീഡിയോ, നമ്മുടെ ഷൺമുഖൻ ചേട്ടൻ്റെ കുതിരയുടെ നാട്ടുകുതിരയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഈ കുതിരേനെ വെച്ചിട്ടാട്ടോ നമ്മളിന്ന് സവാരിക്ക് ഇറങ്ങാൻ പോണത്. അപ്പോൾ നമ്മളെന്തായാലും ഇതേ നമ്മുടെ കുതിരവണ്ടി, അതിനു മുമ്പ് ആദ്യം തന്നെ കുതിരവണ്ടി എങ്ങനെ കെട്ടാം, എങ്ങനെയാണെന്നും അത് എങ്ങനെ അത് സെറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുതിരവണ്ടി കെട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മൾ കുതിരവണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് കുതിരയെ നമ്മളൊന്ന് ഇങ്ങനെ നല്ലോണം ഒന്ന് റിലാക്സ് ചെയ്ത് നിർത്തണം. പിന്നെ അതിന് ശേഷം നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ കെട്ടണേക്കാളും മുമ്പ് നമ്മൾ സെറ്റ് ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെന്താ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കാണുന്ന ഈ വളയം പോലത്തെ ഈ വട്ടം പോലത്തെ ഈ ബെൽറ്റ് ഉണ്ടല്ലോ, അത് ഈ ഭാഗത്തും ഉണ്ടാവും ദേ, പിന്നെ ഇവിടെ ഈ ഭാഗത്തും ഉണ്ടാവും. ഇവിടെയാണ് നമ്മുടെ കുതിരവണ്ടിയുടെ ദേ ഈ കാണുന്ന നമ്മുടെ കൈ, കുതിരവണ്ടിയുടെ ഈ കൈ രണ്ടും അപ്പുറ ബെൽറ്റിലേക്കും ഇപ്പുറ ബെൽറ്റിലേക്കും രണ്ട് കൈയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഈ സെറ്റുമേന്ന് തന്നെ വേറൊരു ബെൽറ്റ് വരുന്നുണ്ട്, അതായത് വാൽമിറിന് നമ്മൾ ബെൽറ്റ് വാൽ ബെൽറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങുന്ന എന്തിനാണെന്ന് വെച്ചാൽ മെയിനായിട്ടും നമുക്കിപ്പോൾ കുതിരപ്പോൾ ഒരു ഇറക്കം ഇറങ്ങാണ്, നമ്മൾ മറ്റ് ചെസ്റ്റ് ബെൽറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അത് നമുക്കല്ലോ കുതിരക്ക് മൂവ് ആവാൻ വേണ്ടി. ഇപ്പോൾ നമ്മളൊരു ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റും അല്ല, നമ്മുടെ വെയിറ്റും പോട്ടെ നമ്മുടെ ഈ കുതിരവണ്ടി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ താന്ന് വരുമ്പോൾ അതിന് വേറൊരു ഇതും കിട്ടില്ല, ഒന്ന് സപ്പോർട്ട് ചെയ്ത് ബാലൻസ് ചെയ്ത് പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിടിച്ച് നിർത്തുന്ന സാധനമാണ് നമ്മുടെ ഈ വാൽ ബെൽറ്റ്. അപ്പോൾ നമ്മൾ ഇത് കുതിരയുടെ വാലിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ഞാൻ ചെയ്യുമാരിയാണ് നമ്മൾ ഈ വാൽക്കയർ ഇടേണ്ടത്.
അപ്പോൾ നമ്മൾ കുതിരവണ്ടി ഇതുമായിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞമാതിരി തന്നെ നമ്മൾ ആ രണ്ട് വളയം പോലത്തെ ആ ബെൽറ്റിലേക്ക് നമ്മുടെ ഈ കുതിരകളുടെ സോറി കുതിര വണ്ടിയുടെ ആ കൈ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കാം. പിന്നെ ഈ ബെൽറ്റ് ഇടുന്നതിൽ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുതിര ഇറക്കം ഇറങ്ങി പോകുമ്പോൾ നമ്മളിപ്പോൾ ഓരോ ഇറക്കത്തിലും ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് വരുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള സെറ്റ് ഫ്രണ്ടിലേക്ക് നീങ്ങി നീങ്ങി ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങനെ പോവും, ഇവിടം വരെയൊക്കെ ആവും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടി ഇവിടുന്ന് ഇങ്ങനെ ഈ ബെൽറ്റ് വന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കും. അതാണ് നമ്മുടെ ഈ വാൽ ബെൽറ്റിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ വാൽ ബെൽറ്റ് ഇവിടെ വരുന്നത്. പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ വേറൊരു ബെൽറ്റ് വരുന്നുണ്ട്. അത് ഈ സെറ്റ് ഒന്ന് കറക്റ്റ് നമുക്ക് ടൈറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബെൽറ്റ് വരുന്നത്. പിന്നെ ഇത് വെച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുതിരവണ്ടിയിൽ കുതിരക്ക് വലിക്കാൻ ഒറ്റ ബാലൻസ് കിട്ടില്ല. അതിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ചെസ്റ്റ് ബെൽറ്റ്. അത് എങ്ങനെയാണ് കെട്ടണതെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ, ഈ ചെസ്റ്റ് ബെൽറ്റ് കെട്ടിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ മേലേ കയറി ഇരിക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് നമ്മുടെ വണ്ടിയുമേ ഉള്ള വെയിറ്റും ഈ കുതിരയ്ക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് ഇങ്ങനെ മുമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് ബെൽറ്റിൽ കൂടെയാണ്. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ സെറ്റൊക്കെ ആദ്യം ഒന്ന് ടൈറ്റാക്കി നിർത്തണം. ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയും കുതിരയായിട്ട് നമ്മുടെ ഇവിടെ മാത്രം ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ കൈ മാത്രം ഒന്ന് സപ്പോർട്ടാക്കി നിർത്തിയിട്ടുള്ളൂ. ഇത് ശരിക്കും സപ്പോർട്ടായിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റ് ബെൽറ്റ് യൂസ് ചെയ്യണത്. അതെങ്ങനെയാണ് യൂസ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കെട്ടണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞമാതിരി തന്നെ നമുക്കിപ്പോൾ കുതിര വണ്ടി വലിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇത് വെച്ച് ഇത് കെട്ടിയതിന് ശേഷമാണ് കുതിരക്ക് വണ്ടി വലിക്കാനുള്ള ആ ഒരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതല്ലാതെ വെറുതെ സെറ്റ് മാത്രം ഇട്ടെന്ന് പറഞ്ഞാൽ കുതിരക്ക് വണ്ടി വലിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഇതിനെ കൊണ്ട് ഇത് മാത്രം ഒന്ന് ഇട്ട് കൊടുത്തുന്നുള്ളൂ. ശരിക്കുന്നുള്ളത് വന്നുമെങ്കിൽ നമ്മൾ ചെസ്റ്റ് ബെൽറ്റ് ഇടണം. അപ്പോൾ ഈ ഒരു ബെൽറ്റ് നിന്നാണ് നമുക്കിപ്പോൾ കുതിരക്ക് വലിക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് അതിന് ഇങ്ങനെ രണ്ട് ബെൽറ്റ് അപ്പുറേയും വശത്ത് ഈ വശത്തും ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് സെറ്റായിട്ട് നിർത്തണം. നമ്മൾ ദേ ഈ ഹുക്കുമായിട്ട് ഇട്ടാലാണ് നമുക്ക് കുതിരക്ക് നമ്മളെ വലിച്ച് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി കുതിരവണ്ടിയും എല്ലാം സെറ്റായി. പിന്നെ ഇവിടുത്തെ നമ്മൾ ഇട്ടായിരുന്നു. പിന്നെ എല്ലാം സെറ്റായി. സെറ്റും സെറ്റ് ചെയ്ത് പിന്നെ ചെസ്റ്റ് ബെൽറ്റും ഇട്ട് പിന്നെ നമ്മൾ കൺമറ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കുതിരക്ക് ഈ ഒരു വശത്തേക്കോ അല്ലെങ്കിൽ ഈ ഒരു വശത്തേക്കോ ആയാലും ഇപ്പോൾ ഇടവഴിയൊക്കെ ഉണ്ടെങ്കിൽ ചില കുതിരകൾ വെട്ടിച്ച് കയറി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൺമറ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പൊയ്ക്കോളും. അപ്പോൾ നമ്മുടെ റൈഡിങ്ങും നല്ലോണം പെർഫെക്റ്റ് ആയിക്കോളും. ഇപ്പോൾ ചില കുതിരയുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇടവഴി കാണാണെങ്കിൽ അങ്ങോട്ട് കയറി അങ്ങനെ പോവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൺമറ യൂസ് ചെയ്യണത്. പിന്നെ നമ്മൾ കുതിരേനെ ഓടിക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ കുതിര വണ്ടി കെട്ടുമ്പോഴുള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിന് സീറ്റ് വേണ്ട. നമുക്ക് കുതിരവണ്ടി കെട്ടുമ്പോൾ സീറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റെയിൻസ്, നമുക്കിപ്പോൾ റൈഡിങ്ങിലെന്ന് പറയുമ്പോൾ നമ്മൾ മേളിലിരിക്കണ കാരണം കുതിരയുടെ റെയിൻസിന് നീളം കുറവായിരിക്കും. നീളം കുറച്ച് മതി. പക്ഷേ നമ്മൾ കുതിര വണ്ടി കെട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുതിരയും വണ്ടിയും തമ്മിലും കുറച്ച് അകലമുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ റെയിൻസിന് നല്ല നീളം വേണം. അപ്പോൾ അതെ, നല്ല നീളത്തിലാണ് നമ്മൾ റെയിൻസ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കയറണേക്കാളും മുമ്പ് കുതിരയുടെ വണ്ടിക്കോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പിന്നെ കാറ്റൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, നമ്മൾ കറക്റ്റ് കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ കയറാൻ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കയറാൻ പോവാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റെയിൻസ് ജസ്റ്റ് നമ്മൾ രണ്ട് ഇതാക്കി കൊടുത്തിട്ട് വേണം നമ്മൾ മൂവ് ആയിപ്പിക്കാൻ.
I am going to go to the next one. പിന്നെ ഇതിപ്പോ കറക്റ്റ് നമ്മുടെ ഫഹദിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഫഹദിന്റെ വീഡിയോ ഒരു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഷൺമോൻ ചേട്ടന്റെ കുതിരയാണ്. ഇപ്പൊ നോക്കണതെല്ലാം ഫഹദാണ്. നല്ല ഇത് ഇതിന് വേറെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നല്ല കറക്റ്റ് കമാൻഡിൽ തന്നെ ഓടി നമുക്ക് ആർക്കും പേടിക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റിയൊരു കുതിരയാണ്. നമ്മൾ ഈ കുതിരവണ്ടി ഓടിക്കുമ്പോ മാക്സിമം നമ്മൾ റോഡ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ലെവലായിട്ടുള്ള റോഡ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതല്ലാതെ കുത്തനെ കയറ്റവും കുത്തനെ ഇറക്കവും വരുന്ന റോഡ് നമ്മൾ സെലക്ട് ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നമാതിരി നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ട് നല്ലൊരു റോഡ് തിരഞ്ഞെടുത്ത് നമ്മൾ ഓടിക്കുന്നതാണ് കുറച്ചും കൂടിയും ബെറ്റർ. നമ്മളുണ്ടല്ലോ ഈ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ടല്ലോ, ഓട്ടോ ഡ്രൈവർമാർ, അവർക്കൊക്കെ ഈ കുതിരവണ്ടി ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര സിമ്പിളായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ കുതിരേനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നമ്മൾ ഓട്ടോ പോലെ തന്നെയല്ലേ നോക്കിയാൽ. ഫ്രണ്ടിൽ ഒരു വീല് കുതിര, പിന്നെ ബാക്കിൽ നമ്മുടെ കുതിരവണ്ടിയുടെ രണ്ട് വീല്. അപ്പോൾ കറക്റ്റ് നമുക്ക് ഏതൊരു വഴി കൂടെയും നമുക്ക് ഈ കുതിരവണ്ടി നമ്മൾ ഈ നാട്ടുകുതിരേനെയും പോണീനെയൊക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഓട്ടോ ഓടിക്കുന്ന പറയുമ്പോൾ ത്രീ വീല്, ഇപ്പോൾ ത്രീ വീല് വണ്ടിയല്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്, അവർ ആ ഓട്ടോ ഡ്രൈവർമാർക്ക് വേഗം മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷനും. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തേക്കും ടേണിങ്ങിലൊക്കെ തിരിയുമ്പോൾ അവർക്ക് വേഗം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അല്ലാത്തവർക്ക് ഓടിക്കാൻ പറ്റില്ല എന്നല്ല, ഇപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെയുണ്ടല്ലോ നമുക്ക് ഈ കുതിരവണ്ടിയുടെ കൈയൊന്ന് നോക്കി, ഈ കൈയൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടുന്ന് ഇങ്ങനെ കൂടി വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ, നമ്മുടെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമുക്ക് കുറച്ച് അകലം വരുന്നുണ്ട്. അത് ശരിക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുതിരവണ്ടി ഒന്ന് ഇപ്പോൾ നമ്മൾ കുതിര ഒരു വളവിലേക്ക് തിരിയുകയാണെങ്കിൽ ഇപ്പോൾ കുതിരയുടെ ഈ സൈഡ് വന്ന് ഇതുമ്പോൾ ഇടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു ഗ്യാപ്പ്, ഒരു അകലം അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ കുതിരവണ്ടി കെട്ടി യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര കൂടുതൽ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ തന്നെ കുതിര, അതായത് പോണി കാട്ടുകുതിര, അങ്ങനെ ഈ കുതിരകളെ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതല്ലാതെ നമ്മൾ വലിയ കുതിരേനെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന് ചെറിയ ചാട്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചെറിയ തന്നെ കുതിരകളെ റൈഡിങ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് ആയിട്ട് ചെറിയൊരു വീഡിയോ നമ്മൾ എടുത്തുന്നുള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ, നമ്മൾ സൈക്കിൾ വീൽ വണ്ടിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകുതിരയും വെച്ചിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പല ടൈപ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പല ടൈപ്പിലും പലരും പല പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ വലിയ കുതിരയുടെയും അതുപോലെ തന്നെ വലിയ കുതിര വണ്ടി കെട്ടിയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. ബൈ ബൈ.